ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, മദീനയിലാണുള്ളത്. മദീനയിൽ മസ്ജിദ് നബവിയുടെ തൊട്ട് സമീപത്താണുള്ളത്. ഇത് പുറകിൽ കാണാം. മസ്ജിദ് നബവിയുടെ ആ ഒരു കൊടകളൊക്കെ വിരിച്ചു നിൽക്കുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മസ്ജിദ് നബവിയുടെ പ്രധാന കവാടമായ 333 നമ്പർ ഗേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കുറച്ച് കാഴ്ചകളും മസ്ജിദ് നബവിയുടെ അകത്തും പുറത്തൊക്കെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ചെയ്ത് നമ്മൾ അവസാനിപ്പിച്ചത് ഏകദേശം ഈ ഒരു ഭാഗത്താണ്. ഇന്നിപ്പോൾ ആ വീഡിയോയുടെ മറ്റൊരു സെക്കൻഡ് പാർട്ട് പോലെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം മസ്ജിദ് നബവിയുടെ പ്രധാന കവാടമായിട്ടുള്ള 333 നമ്പർ വഴി ഇറങ്ങിക്കഴിഞ്ഞാലുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും, പിന്നെ അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കാറുണ്ട് എവിടെയാണ് വില കുറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങാൻ കഴിയാന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് തെരുവ് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പൊതുവെ മദീനയിൽ എല്ലായിടത്തും ഒരുപോലെയാണ് വില ഉണ്ടാവാറുള്ളത്. എന്നാലും ചെറിയൊരു വില വ്യത്യാസം ഈ പാവപ്പെട്ട തെരുവ് കച്ചവടക്കാരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പ്രവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബീർ ഷാ. സമീപം ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്. നല്ല കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാൻ കഴിയുമെന്നറിയില്ല. അപ്പോൾ ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നമുക്കിവിടെ സിം എടുക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സിയാറത്തിന് പോകാൻ വേണ്ടിയിട്ട്, മദീന സിയാറത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള മദീന സൈറ്റ് സീയിങ് ബസ് നിർത്തുന്നതിൻ്റെ ആ ഒരു ബസ് സ്റ്റോപ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണെന്ന് തോന്നുന്നു വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. അവിടെ ചോന്ന ചെറിയൊരു ഓഫീസ് പോലത്തെ സംഭവം കണ്ടില്ലേ, ബസ് സ്റ്റോപ്പ്. അവിടെയാണ് പിന്നെ മദീന സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ബസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ പുറത്തേക്ക് പോവാണ്. ഇറങ്ങി വരുമ്പോൾ നമ്മളിവിടെ റോഡ് ക്രോസ് ചെയ്യണം. കുറച്ച് ശ്രദ്ധിച്ച് വേണം റോഡ് മുറിച്ച് കടക്കാൻ. എങ്കിലും എല്ലാ വണ്ടിക്കാരും നമുക്ക് അവിടെ നിർത്തി തരും. കാരണം ഇവിടെ പ്രയോറിറ്റി കാൽനട യാത്രക്കാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിക്കാരും ചെറിയ ഒരു വേഗതയിലേ പോകുന്നുള്ളൂ. നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ ആരെങ്കിലുമൊക്കെ മുറിച്ച് കടക്കുന്ന കണ്ടാൽ അവർ നിർത്തി കൊടുക്കുന്നുണ്ട്. നമ്മളതുവഴി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് മിൻ മദീന ഇലലാലം ഫ്രം മദീന ടു ദ വേൾഡ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ഫ്രെയിം ഉണ്ട് കേട്ടോ. അവിടെ ഒരു പൂച്ച കിടന്നുറങ്ങുന്നുണ്ട്. ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നു. ഇത് നല്ലൊരു സംഭവം കേട്ടോ. നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് ഫുഡ് കൗണ്ടറുകളാണിത്. ഇവിടെ പല രാജ്യക്കാരുടെ ഫുഡുകളുണ്ട്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ, പിന്നെ അതുപോലെ മദീന, തുർക്കി, സൗദി, ഇറ്റാലിയൻ ഫുഡ്, അതുപോലെ ഇന്തോനേഷ്യൻ, ഒമാൻ, അങ്ങനെയുള്ള ഒരുപാട് രാജ്യക്കാരുടെ ഭക്ഷണങ്ങളാണ് ഈയിടെ കൗണ്ടറുകളിൽ നിന്ന് കൊടുക്കുന്നത്. എല്ലാത്തിനും അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. സാധാരണ റെസ്റ്റോറൻറ്റിലുള്ള ലോക്കൽ റെസ്റ്റോറൻറ്റിലുള്ളതിനേക്കാളും കുറച്ച് വിലയുണ്ട്. പക്ഷെ കുറച്ച് ക്വാളിറ്റി ഫുഡായിരിക്കണം. ഇന്ത്യൻ ഫുഡ് കണ്ടില്ലേ, ഇന്ത്യൻ ഫുഡ് ഇവിടെയാണ്. ഇന്ത്യൻ ഫുഡിൻ്റെ മെനു കാർഡ് നിങ്ങൾ അവിടെ കണ്ടില്ലേ. ഇന്ത്യൻ ഫുഡ് ബിരിയാണിക്കൊക്കെ 20 റിയാലാണ് വരുന്നത്, പുറത്ത് 10 റിയാലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഫുഡ് കൗണ്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ സ്റ്റാളുകളിലും ഇപ്പോൾ പെൺകുട്ടികളാണ് സ്റ്റാഫുകളായിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ ഇന്ത്യൻ കൗണ്ടറിലാണെങ്കിലും എല്ലായിടത്തും പെൺകുട്ടികളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഭക്ഷണം വാങ്ങി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഒരുപാട് ചെറിയ ചെറിയ കഫകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഒരുപാട് കഫകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ ഷോപ്പിംഗ് മാളുകളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഫുഡ് കോർട്ടാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമ്മൾ വരുന്നത് ഇത് ഈ ഒരു ഭാഗം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 333 നമ്പർ ഗേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. സാധാരണഗതിയിൽ ഒരുപാട് തെരുവ് കച്ചവടക്കാർ ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ടാവുന്നതാണ്. അത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരെയും കാണുന്നില്ല. മകരവ് നമസ്കാരത്തിന് ശേഷം ഉണ്ടാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മകരവിന് ശേഷം ഈ കാഴ്ചകളൊക്കെ കാണാം. റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പെഡസ്ട്രെയിൻ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ അതിനടിയിൽ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഈ ഒരു പെഡസ്ട്രെയിൻ ക്രോസിങ്ങിലും ഒരുപാട് ഷോപ്പുകളുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, സൈഡിലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വിലപേശി വാങ്ങണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടുപോകും. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ബാഗ്, ഇങ്ങനെ ഐ ലവ് മക്ക മദീന എന്നൊക്കെ എഴുതിയിട്ടുള്ള ബാഗുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബാഗ് ഞാൻ വാങ്ങാൻ ശ്രമിച്ചപ്പോൾ ഇവർ 25 റിയാലാണ് പറഞ്ഞത്. അതിങ്ങനെ നമ്മൾ 2-3 ഷോപ്പുകളിൽ ചോദിച്ചപ്പോൾ ഒരാൾ 15 റിയാല് പറഞ്ഞു. അവരോട് 4 പീസ് വേണം, 10 റിയാലിന് തരുമെന്ന് ചോദിച്ചപ്പോൾ അവരെടുത്ത് തന്നു. 25 റിയാലിൽ നിന്ന് 10 റിയാലിലേക്ക് എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ എന്ത് സംഭവങ്ങളും നമ്മളൊന്ന് വിലപേശി വാങ്ങിയാൽ നമുക്ക് വലിയ ഉപകാരമായിരിക്കും.
അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ഇവിടെ. ചെറിയ ഷോപ്പുകളാണെങ്കിലും അതിനകത്ത് കൊള്ളിച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരുപാട് തിക്കി നിറച്ചിട്ട് അവർ ഒരുപാട് സാധനങ്ങൾ കൊള്ളിച്ചിട്ടുണ്ട്. ഈ കാബയുടെയും ക്ലോക്ക് ടവറിന്റെ ഒക്കെ രൂപത്തിലുള്ള ഈ ചെറിയ സുവനീറുകൾ വാങ്ങിയാൽ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ 100 റിയാല് 150 റിയാല് 6 റേഞ്ചിൽ വരും പൈസ. നമ്മൾ ആ പെഡസ്ട്രെയിൻ ക്രോസിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വന്നു. ഇവിടെയൊക്കെ ഐസ്ക്രീമുകളൊക്കെ വിൽക്കുന്ന ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ 2 റിയാല് 5 റിയാല് നിരക്കിലൊക്കെയാണ് ഐസ്ക്രീമിൻ്റെ വില. മുൻപ് ബംഗാളി മാർക്കറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. ഈ ഒരു ഭാഗത്തുള്ള മുഴുവൻ ബിൽഡിങ്ങുകളും പൊളിച്ചു കളയാണ്. വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അൽമദീന റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ വലിയൊരു ബോർഡാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗം മുഴുവൻ പൊളിച്ചു കളഞ്ഞ് പുതിയ ബിൽഡിങ്ങുകൾ വരാനുള്ളതാണ്. വളരെയധികം വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ആ ഒരു ചുവന്ന മാർക്കിൽ അടയാളപ്പെടുത്തിയതിനകത്തായിട്ട് വരുന്നത്. അപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞ് പുതിയ ബിൽഡിങ്ങുകൾ വരികയാണ്. ഹാജിമാർക്ക് കൂടുതൽ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. അൽമദീന റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിലാണ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. നല്ല പൊടിയുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ. ഇവിടെ ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ വണ്ടിയൊക്കെ വരുന്നത്, അപ്പോൾ അവിടുത്തെ മണ്ണുകൾ ഇങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വർക്ക് നടക്കുന്നുണ്ട്, ഭയങ്കര പൊടിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഉള്ളത്. ഈ ഒരു ഭാഗത്ത് എല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു പോവാനുള്ളതാണ്. ഇവിടെയൊക്കെ മൊത്തത്തിൽ ഇരുമ്പ് ഷീറ്റ് കൊണ്ട് അതൊക്കെ മറച്ച് ഫ്ലക്സൊക്കെ അടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും അങ്ങനെയാണ്, വലിയൊരു ഏരിയ ഉണ്ട്. ഇൻഷാല്ലാ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വരുമ്പം മദീനയുടെ ആ ഒരു മുഖച്ഛായ തന്നെ മാറിയത് നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവും ഹറമിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആ കെട്ടിടങ്ങളൊക്കെ എത്ര വൃത്തിയും വെടിപ്പോടുകൂടിയാണ് നിൽക്കുന്നത് എന്നുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് കെട്ടിടങ്ങളാണ്, എല്ലാം ഹോട്ടലുകളാണ് കേട്ടോ, എല്ലാം ഹോട്ടൽസാണ്, ഹാജിമാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടൽസാണ്. അപ്പോൾ അതിന് തൊട്ട് പുറകിലായിട്ട് മുൻപ് ബംഗാളി മാർക്കറ്റൊക്കെ എന്ന് അറിയപ്പെട്ടിരുന്ന ആ ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ ഇരുമ്പ് വേലി കെട്ടി വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള കെട്ടിടങ്ങൾ നോക്കിയാൽ എല്ലാം പഴയ വളരെയധികം പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. ഈ ഒരു ബിൽഡിങ്ങൊക്കെ പിന്നെയും കുറച്ച് പുറമോടിയേ ഉള്ളൂ, അതിനകത്ത് കയറിയാൽ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇപ്പോഴും ചെറുങ്ങനെ ഹോട്ടലുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെയൊക്കെ പൊളിച്ച് കളയാൻ വേണ്ടിയിട്ട് നോട്ടീസ് കിട്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഷോപ്പുകൾ കാര്യങ്ങളൊന്നുമില്ല, മുമ്പ് ഇവിടെയൊക്കെ നിറയെ ആളുകളും ഷോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര തിരക്കുള്ളൊരു ഏരിയ ആയിരുന്നു. ഏത് സമയത്ത് വന്നാലും ഈ ഒരു ബംഗാളി മാർക്കറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ചീപ്പ് റേറ്റിൽ നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെയൊക്കെ ബിൽഡിങ്ങുകൾ പൊളിഞ്ഞു പോവാണ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇൻഷാല്ലാ നമ്മളൊരു 10 വർഷമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഹാജിമാർക്ക് വളരെയധികം സൗകര്യപ്രദമായി താമസിക്കാൻ കഴിയുന്ന നല്ല കൂച്ചൻ ഹോട്ടൽ ബിൽഡിങ്ങുകൾ ഇവിടെയൊക്കെ ഉണ്ടാവും ഇൻഷാല്ലാ. ഇപ്പോഴും ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. റമദാനിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ റമദാൻ കഴിഞ്ഞ് സീസണൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊന്നും ആർക്കും റൂം എടുക്കേണ്ടി വരാറില്ല. എല്ലാവർക്കും ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മർക്കസിയൊക്കെ അകത്ത് തന്നെ റൂം ലഭിക്കാറുണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ റു അൽ മദീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. അവിടെയൊക്കെ ഹോട്ടലുകൾ ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ പ്രൊജക്റ്റാണ്. ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ദൂരെയൊക്കെ ആയിട്ട് കാണാൻ കഴിയും നമുക്ക് ഇങ്ങനെ അവിടെയൊക്കെ വർക്കുകൾ തുടങ്ങിയിട്ട് ഇങ്ങനെ എന്താ അതിന് പറയുക മണ്ണുകൾ ഇങ്ങനെ എടുത്തു കൂട്ടിയിട്ടിരിക്കുന്നത് അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. കച്ചവടക്കാരൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട് മഗരിബ് ബാങ്ക് കൊടുക്കാനായി. മഗരിബിന് ശേഷമാണെന്ന് തോന്നുന്നു കച്ചവടങ്ങൾ സജീവമാകുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിൽ കച്ചവടക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏതെടുത്താലും 2 റിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. മോതിരങ്ങൾ, ചെറിയ വളകൾ, നെയിൽ കട്ടർ, അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാലകൾ, തസ്ബീഹ് മാലകൾ, സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ പറ്റിക്കാൻ ഇതൊക്കെ തന്നെ വളരെ ധാരാളമാണ്. തൊപ്പികൾക്കും ഈ പറഞ്ഞതുപോലെ 1 റിയാല് അല്ലെങ്കിൽ 2 റിയാല് ആ റേഞ്ചിലാണുള്ളത്. പിന്നെ മറ്റുള്ള ഒരുപാട് കച്ചവടക്കാരുണ്ട്, പാവപ്പെട്ട സ്ത്രീകളാണ് ഇവിടെയുള്ള പാവപ്പെട്ട സ്ത്രീകളൊക്കെ കച്ചവടം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മഗരിബിനോടടുത്ത സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അസ്രനസ്കാരം കഴിഞ്ഞ് മഗരിബിനോടടുത്തൊരു സമയമാണിപ്പോൾ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ ഇരുട്ടാകുമ്പോൾ എന്തെയും കുറച്ചുകൂടി പള്ളിയുടെ അടുത്തേക്ക് വരും.
അപ്പം സാധാരണഗതിയിൽ ഇവിടെയുള്ള മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ ഇങ്ങനെയുള്ളവരെയൊന്നും എന്ത് ചെയ്യാറില്ല, പിടിച്ചുകൊണ്ടുപോകാറില്ല. പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടായി റോഡിലേക്കൊക്കെ ഇറങ്ങി കച്ചവടം ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മുനിസിപ്പാലിറ്റിയുടെ അധികൃതർ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ടുപോവുക ചെയ്യുക. ഇതൊന്നും നിയമപരമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളല്ല, പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുമില്ല. കാരണം ഈ ഒരു ഭാഗത്തേക്ക് മറ്റ് ഷോപ്പുകളൊന്നുമില്ല, ഈ ഒരു ഭാഗത്തേക്ക് ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു പോയി പുതിയ ബിൽഡിങ്ങുകൾ വരുന്നതുകൊണ്ട് തന്നെ സാധാരണഗതിയിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കച്ചവടം ചെയ്യുന്നത് കൊണ്ട് ഇവർക്കും നേട്ടമാണ്, ഇവിടെ വരുന്ന ഹാജിമാർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു സൗകര്യം ആവുന്നത് കൊണ്ട് തന്നെ അവർക്കും നല്ലൊരു ഉപകാരമാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഷൂസൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഷൂസിനൊക്കെ 25 റിയാല് ആ റേഞ്ചിലാണ് വരുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഷൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്ന വിലയിൽ നിന്ന് ചെറുതായി ഒന്ന് വില പേശി കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭത്തിൽ വാങ്ങാൻ കഴിയും. അങ്ങനെ വില പേശി ഇവരെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ 1 റിയാലിൻ്റെ സംഭവങ്ങളൊന്നും വില മാറില്ല കേട്ടോ. ചിലപ്പോൾ ഈ മുസല്ലയൊക്കെ കണ്ടില്ലേ, ഇത് 12 റിയാലൊക്കെ ചില ആൾ പറയും. ഈ മുസല്ലയൊക്കെ ഞാനൊക്കെ വാങ്ങിയിട്ടുള്ളത് 10 റിയാലിനാണ്. നമ്മൾ ഷോപ്പിലാണെങ്കിൽ 15 റിയാൽ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഉണ്ട്. ഈ ഒരു ഭാഗത്തു കൂടി നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ റിയാദിൽ നിന്ന് ദമാമിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളൊക്കെ, മലയാളികൾ വരുന്ന ഗ്രൂപ്പ് ബസ്സുകളൊക്കെ ഈ ഒരു ഭാഗത്താണ് നിർത്താറുള്ളത്. അപ്പോൾ ഞാൻ മക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പം ദമാമിലേക്ക് പോകുന്ന ഒരു ബസ്സിലാണ് തിരിച്ച് ഇവിടെ മദീനയിലേക്ക് വന്നത്. മക്കയിൽ നിന്ന് മദീനയിലെത്തി പിന്നീട് അവർ ദമാമിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ ഒരു ബസ്സിലാണ് വന്നത്. അപ്പം വന്നിറങ്ങിയത് ഈ ഒരു ഭാഗത്തായിരുന്നു. ആ ഒരു സമയത്ത് ദമാമിലുള്ള 2-3 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും ഒരുമിച്ച് നടക്കുകയൊക്കെ ചെയ്ത് ഈ ഒരു വഴിയിലാണ്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവർ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അങ്ങനെ ആ ഒരു ഓർമ്മകളൊക്കെ ഈ ഒരു വഴിയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പം ഇങ്ങനെ മനസ്സിലേക്ക് തികട്ടി വരികയാണ്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. അപ്പോൾ അങ്ങനെ തെരുവിൽ കച്ചവടം ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ നമ്മളിവിടെ കണ്ടു. ഇവരൊക്കെ മകരവി നിസ്കാരത്തിന് ശേഷം അങ്ങോട്ടേക്ക് വരും. ഈ ഒരു സമയത്ത് മുനിസിപ്പാലിറ്റിയെ പേടിച്ചിട്ടാണ് അവരിങ്ങനെ കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം ഹദിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാം. എനിക്ക് ശരിക്കും നന്നായിട്ട് ദാഹിച്ചിട്ടുണ്ടായിരുന്നു. 2 ബോട്ടിൽ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഹദിയ കൊടുക്കുന്നതാണ്, ഇവിടെ ഇങ്ങനെ പോകുന്ന ആളുകൾക്കൊക്കെ ഹദിയ കൊടുക്കുന്നതാണിത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു 10 എന്നെഴുതിയിട്ടുള്ള ഒരു ഷോപ്പ് കാണാൻ കഴിയും. അവിടെ 10 ആ പേര് പറയുന്നത് പോലെ തന്നെ ഏത് സാധനം എടുത്താലും 10 റിയാലാണ്. മുമ്പ് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ വാങ്ങിയിട്ടുള്ളതാണ്. അവിടുന്ന് നല്ല ഷർട്ടുകളും നല്ല ടീഷർട്ടൊക്കെ കിട്ടും ആ ഒരു 10 റിയാലിൻ്റെ ഷോപ്പിൽ. അങ്ങ് ദൂരെയായിട്ട് നേരെ നമ്മൾ കാണുന്ന മലനിരകൾ ഉഹദ് മലനിരകളാണ്. അപ്പോൾ ഇവിടെ 10 നടന്ന് വരുന്ന വഴിയിൽ നമ്മൾ ഈ റോഡിൻ്റെ നടുവിൽ 2 ട്രാക്ക് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് കണ്ടു. അപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് റമദാനിൽ നല്ല തിരക്കുണ്ടായിരുന്ന സമയത്ത് ഇവിടെയുള്ള സ്വദേശികൾക്കും പിന്നെ ഇവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ സ്വന്തമായിട്ട് വണ്ടിയുള്ളവരൊക്കെ ഇങ്ങനെ മദീനയിലേക്ക് മസ്ജിദുൽ നബവിയുടെ തൊട്ട് സമീപത്തേക്ക് അവരുടെ സ്വന്തം വാഹനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉഹദിൽ വലിയ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഹദിൽ അവർക്ക് അവരുടെ വണ്ടികൾ പാർക്ക് ചെയ്തതിന് ശേഷം ഉഹദിൽ നിന്ന് ഹറമിലേക്ക് മസ്ജിദുൻ നബവിയിലേക്ക് ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രാക്കായിരുന്നു ഇത്. ഇങ്ങനെ തുടരെ ഓരോ മിനിറ്റ് ഇടവിട്ട് ബസ്സുകൾ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു റമദാനിൽ ഇവിടെ മസ്ജിദുൻ നബവിയിലേക്ക് എത്തുന്നവർക്കൊക്കെ വളരെയധികം അത് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ബസ്സുകൾക്ക് മാത്രം പോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ ട്രാക്കാണിത്. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ അത്രയധികം ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ഇപ്പോൾ നിലവിലിപ്പോൾ അതുവഴി വണ്ടിയൊന്നും പോകുന്നില്ല. ആ ട്രാക്കിങ്ങിനെ 2 ട്രാക്കും കാലിയാക്കി ഇട്ടിട്ടുള്ളത് മിക്കവാറും ഹജ്ജിൻ്റെ സമയത്തും അതുപോലെ തന്നെ അവരവിടെ സൗകര്യങ്ങൾ ഒരുക്കും. ഇത് വളരെ നല്ലൊരു പദ്ധതിയാണത്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് തന്നെ ഇപ്പോൾ മദീനയിൽ മസ്ജിദുൻ നബവിയുടെ ആ ഒരു ഭാഗത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 10 തൊട്ട് മുമ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് 10. ജസ്റ്റ് അവിടെ കയറിയിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. 10 റിയാൽ എന്നുള്ളതൊക്കെ പഴങ്കഥയായിട്ടുണ്ട്. ഇപ്പോൾ ഏതെടുത്താലും 13 റിയാലാണ് ഇതിൻ്റെ വില വരുന്നത്. അത് വാറ്റ് അടക്കമാണ് 13 റിയാല് വരുന്നത്. 10 റിയാലിന് 3 റിയാല് വാറ്റ് വരില്ല, പക്ഷേ അവർ റൗണ്ടാക്കാൻ വേണ്ടിയിട്ട് 13 റിയാല് ഒരുമിച്ചാക്കിയാണ്. അപ്പോൾ അവരുടെ സാധനത്തിനും 1 റിയാല് എന്നുള്ള നിരക്കിൽ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 13 റിയാലിലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ വാങ്ങാൻ കഴിയും. ഈ കാണുന്നതൊക്കെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെയാണ്. എന്നാലും 13 റിയാലല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഈ സാധനങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പം അതിനേക്കാൾ ലാഭകരമാണ്, എന്ത് തന്നെയായാലും ലാഭകരമാണ്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്ക് താരതമ്യേന പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് പെൺകുട്ടികൾ ഡ്രസ്സുകൾ ഇങ്ങനെ മാറി ഉപയോഗിക്കാറുണ്ടല്ലോ.
അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ വന്നു കഴിഞ്ഞാൽ ലാഭമാണ് മുതലായിക്കോളും. പിന്നെ ഇപ്പുറത്തെ വശത്ത് പത്രിയാലിൻ്റെ ഒരു ബോർഡ് കണ്ടിട്ട് വന്ന് നോക്കിയത്, അപ്പോൾ അവിടെ ഉള്ളത് മുഴുവൻ സോക്സുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പം സോക്സുകൾക്ക് സാധാരണ പുറത്തും പത്രിയാലൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി സോക്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് 3 പീസിന് 10 റിയാൽ എന്നുള്ള, 3 ജോഡിക്ക് 10 റിയാൽ എന്നുള്ള രീതിയിൽ ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒരു സെക്ഷനാണ്. ജീൻസ് പാൻറ്റുകളും സാധാ പാൻറ്റുകൾ, ഷർട്ടുകൾ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഇവിടെ വിൽക്കാനുണ്ട്. 10 റിയാലിനെങ്കിൽ ജീൻസ്, 13 റിയാൽ കേട്ടോ, 13 റിയാലിന് ജീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് 10 റിയാലായിരുന്നു എല്ലാറ്റിനും. അന്ന് നല്ല രസമാണ്, വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മാസത്തിൽ അല്ലെങ്കിൽ 2 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് വന്നു കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ കുറേ കാലം അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് കയറി കഴിഞ്ഞാൽ മുതലാവുന്ന ഒരു ഷോപ്പാണ് കിട്ടിയത്. ഒരുപാട് സെലക്ഷനുകളുണ്ട്. നമ്മൾ സാധനം വേണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കി എടുക്കാൻ മാത്രം ഒരുപാട് സെലക്ഷനുകളുണ്ട്. അപ്പോൾ ആ കൗണ്ടറിലുള്ള തിരക്കുകളൊക്കെ കണ്ടില്ല, അത്യാവശ്യം തിരക്കുള്ള ഒരു ഷോപ്പാണ്. ഇപ്പോൾ മകരനിസ്കാരത്തിൻ്റെ സമയമായിട്ട് പോലും അത്രയധികം ആളുകൾ ഷോപ്പിലുണ്ട്. അപ്പോൾ താഴെ വരുന്നത് കുട്ടികളുടെ സെക്ഷനാണ്, ആ കോർണറിലേക്ക് വരുന്നത്. ഈ ഒരു മൊബൈൽ ഷോപ്പ് പോലത്തെ സംഭവം കണ്ടില്ല, അതിൻ്റെ പുറകിൽ വരുന്നത് പുരുഷന്മാരുടെ ഒരു സെക്ഷനാണ്. പിന്നെ നമ്മൾ ആദ്യം പോയ ഒരു ഭാഗം ഇതാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ മറ്റൊരു ലോകമാണ്. ഷൂസ് അതുപോലെ ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു ലോകമാണ്. നല്ല ഭംഗിയാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ. ഒരേ ഐറ്റം തന്നെ ഒരുപാട് ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ടാവും. ഈ ഷൂസൊക്കെ 13 റിയാലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലും ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഈ ഒരു ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾക്ക്. 13 റിയാൽ എന്ന് പറയുമ്പം 250-300 രൂപയ്ക്ക് അടുത്ത് ആ ഒരു റേഞ്ചിലാണ് പൈസ വരിക. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് നാട്ടിലും കിട്ടും. ഇതൊക്കെ പിന്നെ എന്താണ്, ഒരു തവണ കുറച്ച് തവണ ഉപയോഗിച്ചിട്ട് ഒരു മാസമൊക്കെ ഉപയോഗിച്ചിട്ട് കളയുന്ന ആളുകൾ കുറേ പേരുണ്ടാവില്ല, അവർക്കൊക്കെ പറ്റിയ തരത്തിലുള്ള ഒരു ഷോപ്പുകളാണിത്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങാനുണ്ട്. ഷൂ, പിന്നെ ജോലിക്കിടയിലിടുന്ന ഷൂവും കാര്യങ്ങളും, കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർക്ക് ഇടേണ്ട ഷൂസും കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ ലാഭമല്ല എന്ന് എനിക്ക് തോന്നിയ ഒരു സംഭവം ഈ മുസല്ലകളാണ്. ഇത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തെരുവ് കച്ചവടക്കാരുടെ കയ്യിലൊക്കെ സ്ട്രീറ്റിലൊക്കെ 10 റിയാലിന് കിട്ടുന്ന തരത്തിലുള്ള മുസല്ലകളാണ്. അതിവിടെ 13 റിയാൽ കൊടുക്കണം. അത് വലിയൊരു ലാഭം ആയിട്ട് തോന്നുന്നില്ല. ഇനി ചിലപ്പം ക്വാളിറ്റി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഇത് പുറത്ത് 10 റിയാലിന് കിട്ടുന്നത് കാണാറുണ്ട്. പിന്നെ അതുപോലെ ഇതൊക്കെ കുറച്ച് ലാഭമുള്ള പരിപാടിയാണ്. ഈ പെൺകുട്ടികളുടെ നൈറ്റ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ലാഭമാണ്. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും നല്ല വില കുറവാണ് ഇവിടെ. നല്ല സ്മൂത്താണ്, എന്താ പറയുക, ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസാണ്. അതുപോലെ തന്നെ ഇതൊന്നും 13 റിയാലിന് കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ രാത്രി കിടക്കും വിടാൻ പറ്റിയതാണ്. പാൻറ്റും അതുപോലെ തന്നെ എന്താ ചെറിയ ഷർട്ടൊക്കെയുള്ള ഈ ഒരു സംഭവമൊന്നും കുഴപ്പമില്ല. 13 റിയാലിന് നല്ല ലാഭമാണിത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണിത്, കിടക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ അതുപോലെ തണുപ്പ് കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ സംഭവം. ഇതൊന്നും 13 റിയാലിന് കുഴപ്പമില്ലാത്തതാണ്, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് നാട്ടിൽ പോകുമ്പോൾ വാങ്ങണം, ഇതൊക്കെ വാങ്ങണം കുട്ടികൾക്കൊക്കെ, എൻ്റെ മക്കൾക്കൊക്കെ വാങ്ങണം. പിന്നെ അവിടെയൊക്കെ ഉണ്ട് അതെല്ലാം 13 റിയാലിന്. ഈ ഒരു ഭാഗം 13 റിയാലിന് കുഴപ്പമില്ലാത്തതായിട്ട് തോന്നി. ഇതൊക്കെ നല്ല ഭംഗിയില്ല കാണാൻ. ഈ വൈറ്റ് ശരിക്ക് നല്ല അട്രാക്ഷനുള്ള സംഭവം. ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ, ഇത് നല്ല ഭംഗി നല്ലതാണല്ലോ. 13 റിയാലിന് കുഴപ്പമില്ല, ഇത് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാൻ സാധ്യതയില്ല. മാത്രമല്ല ആ ഒരു മെറ്റീരിയലിൻ്റെ വ്യത്യാസമുണ്ട്. നല്ല നൈസായിട്ടുള്ള, പിടിക്കുമ്പോൾ തന്നെ നല്ല സുഖമുള്ള ഒരു നല്ല ക്വാളിറ്റി മെറ്റീരിയലാണത്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ കുട്ടികൾക്ക് ചെറിയ ട്രൗസറും ഷർട്ടൊക്കെ 13 റിയാലിന് കുഴപ്പമില്ല. ഇവിടെയൊക്കെ ശരിക്കും ഇതൊക്കെ ശരിക്കും ലാഭമാവുക. ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ആളുകളുണ്ടാവില്ലേ, അവർക്കൊക്കെ നല്ല ലാഭം ഇത്. ഇത് കുറച്ച് കാലം ഇട്ടിട്ട് കളയാലോ. ഇത് പോരാ, നമ്മൾ ആദ്യം കണ്ടത് കുറച്ച് കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ്. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ, സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഏതോ ഗ്രൂപ്പിലെ ആളുകളാണ്. അപ്പോൾ ഇതാ നല്ല അതിവിശാലമായിട്ടുള്ളൊരു സെക്ഷനാണിത്. പരങ്ങിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നമ്മളെ കുട്ടികൾക്കൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ വാങ്ങാം. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നല്ല ഉപകാരമുള്ള, ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല കളറും അല്ലേ, വൈറ്റിൽ നല്ല ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇതാ ഇതൊക്കെ മുതലാണ് കേട്ടോ, ഇത് 13 റിയാലിന് കുഴപ്പമില്ല, നല്ല സാധനമാണ്, ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നമുക്കിനി താഴേക്ക് പോവാം. നമ്മൾ ടോപ്പ് 10-ൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ പുറത്തൊക്കെ ഒരുപാട് ആളുകൾ ഓരോ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഈ മുസല്ല നല്ല മുസല്ലയാണ്.
ഇതുണ്ടല്ലേ, നമ്മൾ ഈ ടൈപ്പ് മുസല്ല അതിനകത്ത് 13 റിയാലിന് കണ്ടാണ്. അതൊക്കെ 10 റിയാലിൻ്റെ മുസല്ല കേട്ടോ, നല്ല സംഭവമാണിത്. അതുപോലെ അകത്ത് കണ്ട ചെരുപ്പുകളൊക്കെ 10 റിയാലേ ഉള്ളൂ, പുറത്ത് 10 റിയാലേ ഉള്ളൂ, അകത്ത് 13 റിയാലാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മഗരിബ് ബാങ്കെടുത്ത് കൊടുത്തതോടുകൂടി ഇവിടെയുള്ള ആളുകളൊക്കെ വന്ന് കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നിൻ്റെ വിലയൊന്നും ചോദിക്കുന്നില്ല, ചില ആളുകൾക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ല. നല്ല പാൻറ്റുകളുണ്ട് കേട്ടോ. ഏ കം കിതന കിതന 12 റിയാൽ അല്ലേ, 15 റിയാലിൻ്റെ നല്ല പാൻറ്റുകളാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഒന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, അതാണ് ഞാൻ അധികം വില ചോദിക്കാത്തത്. പിന്നെ കുട്ടികൾക്കൊക്കെ ടോയ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് വാങ്ങിക്കൊണ്ട് പോകാനുള്ള ടോയ്സുകൾ, അങ്ങനെ ഒരുപാട് സ്ട്രീറ്റ് വെഞ്ചേഴ്സ് ഇപ്പം ഈ ഒരു തെരുവ് കച്ചവടക്കാർ ഇവിടെ സജീവമായിട്ടുണ്ട്. ഈ ഒരു മഗരിബ് സമയത്താണ് അവർ വരുന്നത്, അസറിന് ശേഷം തീരെ ആരെയും കണ്ടിട്ടുണ്ടായില്ല. ഈ ഒരു മുസല്ല എന്തുകൊണ്ടും വേർത്താണ്, നിങ്ങൾ ധൈര്യത്തിൽ വാങ്ങിച്ചോളി. മക്കത്ത് നിന്ന് നമ്മൾ ചോദിച്ചപ്പം 15 റിയാൽ 20 റിയാൽ പറഞ്ഞാണ്. ഇപ്പം തന്നെ നമ്മളിപ്പോൾ അതിനകത്ത് കണ്ടില്ല ഈ മുസല്ല 13 റിയാലിന്, ഇവിടെ 10 റിയാലേ ഉള്ളൂ. അപ്പം അങ്ങനെ കുട്ടികളൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ വെള്ളവും അത് ഇതൊക്കെ കച്ചവടം ചെയ്യാണ്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ് അവരൊക്കെ ഉള്ളത്. ഇത് തന്നെയുള്ള വേറെ വലിയൊരു മാർക്കറ്റാണ് കേട്ടോ, ഇത് സൂക്കുൽ ബത്താനിയാത്ത്. ഈ ബത്താനിയാത്ത് എന്ന് പറഞ്ഞാൽ പുതപ്പുകൾ, പുതപ്പുകളുടെ മാർക്കറ്റാണ്. പുതപ്പാണ് മെയിനായിട്ടുള്ളത്, പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെയോ സംഭവങ്ങൾ വെച്ച് വെക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മാർക്കറ്റ്, വലിയൊരു ഷോപ്പാണിത്. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്തൊന്ന് കാണിച്ചു തരാം. ഇപ്പം മകരിവ് വാങ്ങി കൊടുക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകും. ബ്ലാങ്കറ്റുകൾ, ഒരുപാട് ബ്ലാങ്കറ്റുകൾ ഇങ്ങനെ അവിടെ ചുമരിൽ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബ്ലാങ്കറ്റുകളുണ്ട്, ആ പുറകിലേക്ക് മുഴുവൻ ബ്ലാങ്കറ്റുകളാണ്. അങ്ങോട്ടേക്ക് കയറി പോകുന്നില്ല. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്ത് ബ്ലാങ്കറ്റുകളും കാർപ്പറ്റുകളൊക്കെ ഉണ്ട് തൂക്കിയിട്ടിട്ട്. പിന്നെ അതിന് പുറമെ മറ്റുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് നാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇത് ഞാൻ മുമ്പ് എൻ്റെ ഉമ്മ വന്ന സമയത്ത് വാങ്ങിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയതാണ്. ഈ ഒരു സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഓരോ മിനിറ്റ് എടുത്ത് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണിക്കണം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഇലക്ട്രോണിക് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ.